നമസ്കാരം. റാഫ്ത ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ഇന്ന് അർജന്റീന ഓസ്ട്രേലിയയെ നേരിടുകയാണ്. സൗദി അറേബ്യയോട് പരാജയപ്പെട്ടത് നന്നായി എന്നാണ് ഇന്നലെ റോഡ്രിഗോ ഡി പോളുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്. കാരണം അവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് അലേർട്ടായി, നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു, സീരിയസ് ആയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊരർത്ഥത്തിൽ ശരിയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും അങ്ങനെയുള്ളൊരു അപ്രോച്ച് എന്തായാലും അർജന്റീനയുടെ ടീം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കളിയിലേക്ക് വരുമ്പോൾ ഓസ്ട്രേലിയ അർജന്റീന കൊത്ത എതിരാളികളാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അർജന്റീനക്ക് അവരെ വീഴ്ത്താനുള്ള എളുപ്പമല്ലേ വീഴ്ത്താൻ? ഇവിടെ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയെ ലാഘവത്തോടുകൂടി കണ്ടു എന്നുള്ളതിന് വില തന്നെയാണ് അവർ ആദ്യ മത്സരത്തിൽ നൽകിയിട്ടുള്ളത്. പക്ഷേ മെക്സിക്കോക്കെതിരെ ജാഗരൂകരായിക്കൊണ്ടാണ് അർജന്റീന കളിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഡിഫൻസീവ് അപ്രോച്ച് ആയിരുന്നു. കിട്ടിയ അവസരങ്ങൾ ഗോളടിച്ചുകൊണ്ട് മത്സരത്തിൽ വിജയിക്കുകയും ചെയ്തു. പക്ഷേ പോളണ്ടിനെതിരെ അങ്ങനെയുള്ള ഒരു അർജന്റീനയല്ല നമ്മൾ കണ്ടത്. ആദ്യ രണ്ട് മത്സരങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി ഒഫൻസീവ് അപ്രോച്ചായിരുന്നു മത്സരത്തിൻ്റെ തുടക്കം തൊട്ടേ അർജന്റീന സ്വീകരിച്ചിരുന്നത്. മികച്ച പ്രകടനം നടത്തി രണ്ട് ഗോളുകൾ നേടുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു അതിലാറ് ഗോളുകൾ നേടാമായിരുന്നു അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ പോളണ്ട് പിന്നീട് കൂടുതൽ ഡിഫൻസിലേക്ക് വലിയുന്ന ഒരു കാഴ്ചയായിരുന്നു. സോ അർജന്റീനയുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണ്. അർജന്റീനയുടെ പ്രകടനത്തിൻ്റെ ഗ്രാഫ് മുകളിലേക്ക് പോവുകയാണ്. പ്രകടനം മെച്ചപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ്. സോ ഈ ഒരു അവസ്ഥയിൽ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയ ഒരു വലിയ എതിരാളികളാണെന്നും പറയാൻ കഴിയില്ല. അർജന്റീനക്ക് അനായാസം ഓസ്ട്രേലിയ ശരിയാണ് ഡെൻമാർക്കിനെ പരാജയപ്പെടുത്തിക്കൊണ്ടൊക്കെയാണ് ഓസ്ട്രേലിയ വരുന്നത്. പക്ഷേ അർജന്റീനയുടെ നിലവിലെ ഈ ഒരു സാഹചര്യങ്ങളും പ്രകടനവും പ്രത്യേകിച്ച് പോളണ്ടിനെതിരെയുള്ള ഒരു മത്സരമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓസ്ട്രേലിയ അനായാസം പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അത്ഭുതങ്ങളെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനുമാവില്ല. ഇതിലിപ്പം മെക്സിക്കോ അതിലൊരു ഡിഫൻസീവ് അപ്രോച്ച് എന്ന് പറയാൻ മാത്രം ഉണ്ടോ നേരത്തെ എനിക്ക് സംശയമുണ്ട്. ഗോയ്ഡോ റോഡ്രിഗസിനെ ഇറക്കിയെടുത്താണ് ആ ഒരു സംശയം ഒരു പക്ഷെ ഉണ്ടാവുക. പക്ഷേ 9 താരങ്ങളൊക്കെ വെച്ച് ഡിഫെൻഡ് ചെയ്യായിരുന്നു മെക്സിക്കോ. അവിടെ സ്പേസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അതെന്തോ ആവട്ടെ, ഇനി ചിലപ്പോൾ ആരാധകന് അത്തരം വാദങ്ങളുമായിട്ട് വരും, അതുകൊണ്ട് പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് അപ്രോച്ച് എടുക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും ഈ കളി രസകരമാവുമോ ആവേശകരമാവുമോ എന്നുള്ളതൊക്കെ സംഭവിക്കുന്നത്. ഇത് നോക്കൗട്ട് സ്റ്റേജ് ആണ്, ഡിഫെൻഡ് ചെയ്ത് നിൽക്കുക, അങ്ങനെ 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 90 മിനിറ്റ് കൊണ്ടുപോവുക, കിട്ടുന്നൊരു അവസരം കിട്ടിയ ഗോൾ അടിച്ചുകൊണ്ട് വിജയിച്ചു പോവുക. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ സമനിലയായാലും അടുത്ത എക്സ്ട്രാ ടൈമിലേക്ക് പോയി പെനാൾട്ടി ഷൂട്ടൗട്ടിലുള്ള ഭാഗത്തിലേക്ക് പോവുക എന്നൊരു അപ്രോച്ചിലേക്കാണ് ഓസ്ട്രേലിയ പോകുന്നതെങ്കിൽ കാര്യങ്ങൾ വ്യത്യസ്തമായ രൂപത്തിലാവും. അതായത് അർജന്റീനയുടെ നിരന്തര ആക്രമണങ്ങൾ കാണുന്ന ഒരു മത്സരമായിരിക്കും. അതല്ല, സൗദി അറേബ്യ ആദ്യ മത്സരത്തിൽ എടുത്ത ഒരു അപ്രോച്ച് ഉണ്ടല്ലോ, ഏത് ടീമാണെങ്കിലും മരണക്കളി കളിക്കും, ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന രൂപത്തിൽ കളിച്ചു കഴിഞ്ഞാൽ കളി കാര്യമാവും. അവിടെ കൂടുതൽ അർജന്റീനക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ അർജന്റീനയുടെ ഒരു ഇലവൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കിയാണ്. കഴിഞ്ഞ 3 മത്സരങ്ങളിലും 3 വ്യത്യസ്ത ഇലവനം കൊണ്ടാണ് സ്കലോനി ഇറങ്ങിയിട്ടുള്ളത്. ഈ കളിയിലും മാറ്റം വരുത്താൻ അദ്ദേഹം നിർബന്ധിതനാവുകയാണ്. കാരണം അങ്കേൽ ഡിമരിയയുടെ പരിക്കിൻ്റെ കാര്യത്തിൽ ശുഭകരമായ സൂചനകളൊന്നുമല്ല അർജന്റീൻ മാധ്യമങ്ങൾ ഇതുവരെ നൽകിയിട്ടുള്ളത്. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ ഡിമരിയ ഇല്ലെങ്കിൽ പിന്നെ അദ്ദേഹം ഒരുപക്ഷെ സബ്സ്റ്റിറ്റ്യൂട്ടിലൊക്കെ വരാം. ആദ്യ ലെവലിൽ ഇല്ലെങ്കിൽ പിന്നെ അവിടെ മാറ്റം വരുത്തണം. ആ വിങ്ങിൽ ആര് കളിക്കുന്നതാണ് ചോദ്യം. ഇന്നലത്തെ ട്രെയിനിങ് സെഷനിലെ വിവരങ്ങൾ അനുസരിച്ച് കുറേയെ അവിടെ ഒന്ന് പരീക്ഷിച്ച് നോക്കി, അത് കഴിഞ്ഞിട്ട് പപ്പു തോമസിനെ ഒന്ന് പരീക്ഷിച്ച് നോക്കി പരിശീലകൻ, പിന്നെ ലിയാൻഡ്രോ പെരേഡസിനെ അവിടെ ഉപയോഗിക്കുന്ന ഒരവസ്ഥ വന്നു. അദ്ദേഹം ഓരോ ഓപ്ഷൻസ് ഇങ്ങനെ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിലുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, പപ്പു തോമസ് വന്നാലും കുറേ വന്നാലും അറ്റാക്കിംഗ് ഓറിയൻറ്റഡ് തന്നെയാണ് കാര്യങ്ങൾ. പപ്പു ആദ്യ മത്സരത്തിൽ കളിച്ചിരുന്നു, അത്ര മികച്ച പെർഫോമൻസ് അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടില്ല. എന്നാൽ പോലും ഇപ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് ആ രൂപത്തിൽ കളിക്കാവുന്നതാണ്. പക്ഷെ ലിയാൻഡ്രോ പെരേഡസ് വന്നാൽ എന്തായിരിക്കും സ്ഥിതി? ലിയാൻഡ്രോ പെരേഡസ് ഒരു നമ്പർ 5 പ്ലെയർ ആണ്. നമ്പർ 5 പൊസിഷനിൽ നന്നായി കളിക്കുന്ന താരമാണ്. അപ്പം ആ വിങ്ങിലൂടെയുള്ള ആക്രമണങ്ങളുടെ സ്വഭാവം മാറും, അത് കുറയും. ആ സ്കീമിൽ മാറ്റം ഉണ്ടാകുന്ന ഒരവസ്ഥ യഥാർത്ഥത്തിൽ ഉണ്ടാകും. മെസ്സി ഒരു പക്ഷേ പാർശ്വത്തോട് ചേർന്ന് കളിക്കേണ്ട രൂപത്തിലേക്ക് പോകും. അത് അർജന്റീനയുടെ ക്രിയേറ്റിവിറ്റിയെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ അങ്കേൽ ഡിമരിയയ്ക്ക് പരിക്ക് പറ്റിയ സമയത്ത് സംഭവിച്ച എന്താ വെച്ചാൽ ലിയാൻഡ്രോ പെരേഡസിനെയാണ് പകരം ഇറക്കിയത്. അതുകൂടി പിന്നെ ആ വിങ് ബാക്ക് ആയിട്ട് കളിക്കുന്ന മോളിനെ കുറച്ചുകൂടി മുന്നോട്ട് കയറുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അപ്പം തുടക്കം മുതലേ അത്തരത്തിൽ ഒരു ബാലൻസ്ഡ് അല്ലാത്ത രൂപത്തിൽ ഇറങ്ങുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. സോ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരത്തിൽ ഏറ്റവും നിർണായകമായത് അവരുടെ ആ രണ്ട് മാറ്റങ്ങളായിരുന്നു. അതായത് എൻസോ ഫെർണാണ്ടസിനെ കൊണ്ടുവന്നതും ഹൂലിയൻ ആൽവറസിനെ കൊണ്ടുവന്നതും. രണ്ടുപേരും മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ടത് സംബന്ധിച്ചേ മതിയാവും. പ്രത്യേകിച്ച്
അറ്റാക്കിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു താരമാണ് എൻസോ ഫെർണാണ്ടസ്. അദ്ദേഹം നല്ല രൂപത്തിൽ മത്സരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഹൂലിയൻ ആൽവറസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഡിഫൻസിനെ സഹായിക്കുന്ന ഒരു കാഴ്ച കൂടി കണ്ടിരുന്നു. മധ്യനിരയിലേക്കുമൊക്കെ ഇറങ്ങി കളിച്ചുകൊണ്ട് കളി മെനഞ്ഞെടുക്കുന്ന ഒരു താരമാണ് ഹൂലിയൻ ആൽവറസ്. അത് തന്നെയാണ് അദ്ദേഹത്തെ ലൗട്രോയിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. അത് കഴിഞ്ഞ മത്സരത്തിൽ നമുക്ക് കാണാനും കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ഗോൾ പിറക്കുകയും ചെയ്തിരുന്നു. അതായത് അവസരങ്ങൾ കിട്ടിയാൽ ഗോളടിക്കുക മാത്രമല്ല, അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ കൂടി ഹൂലിയാൻ ആൽവറസ് തൻ്റെ മികവ് കാണിക്കുന്നു എന്നുള്ളതാണ്. സോ കഴിഞ്ഞ കളിയിൽ ആ രണ്ട് മാറ്റങ്ങൾ, എൻസോ ഫെർണാണ്ടസും ഹൂലിയൻ ആൽവറസും ഉള്ള ഒരു മാറ്റങ്ങൾ, അത് അർജന്റീനക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. ഈ ഒരു മത്സരത്തിൻ്റെ ആദ്യ ഇലവനിലും രണ്ട് പേരും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനിയിപ്പോൾ ഹൂലിയൻ ആൽവറസിൻ്റെ സ്ഥാനത്ത് ലൗട്രോ മാർട്ടിനസിനെ കൊണ്ടുവരുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നു ലൗട്രോയേക്കാൾ ഒരു ഇമ്പാക്റ്റ് ഇപ്പോൾ നിലവിലുണ്ടാക്കാൻ കഴിയുക ഹൂലിയൻ ആൽവറസ് തന്നെയായിരിക്കും. പക്ഷേ ലൗട്രോയെ ഒരിക്കലും നമുക്ക് അങ്ങനെ എഴുതി തള്ളാൻ കഴിയില്ല. സ്കലോണിക്ക് കീഴിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ള താരമാണ് അദ്ദേഹം. വേൾഡ് കപ്പിൽ തിളങ്ങിയില്ല എന്നുള്ളത് ശരി തന്നെയാണ്. എന്നിരുന്നാൽ പോലും അർദ്ധാവസരങ്ങൾ പോലും ഗോളടിക്കാൻ കപ്പാസിറ്റി ഉള്ളൊരു താരമാണ്. സോ ഹൂലിയൻ ആൽവറസും എൻസോ ഫെർണാണ്ടസും ഈ മത്സരത്തിൻ്റെ ആദ്യ ലെവലിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായ ഒരു കാര്യം തന്നെയാണ്. ഹൂലിയൻ ആൽവറസിൻ്റെ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ട്രെയിനിങ്ങിൽ അദ്ദേഹത്തെ പകരം ലൗട്രോയൊക്കെ കോച്ച് ഉപയോഗിച്ചിരുന്നു. ഇനി വീണ്ടും ആ ഒരു സ്കീമിലേക്ക് തന്നെ പോകുമോ, അതായത് പന്ത് കൃത്യമായിട്ട് ലൗട്രോയിലേക്ക് എത്തിക്കുക, അവിടെ നിന്ന് ഫിനിഷ് ചെയ്യുക എന്നുള്ള സ്കീമിലേക്ക് തന്നെ പോകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഹൂലിയൻ ആൽവറസ് വ്യത്യസ്തമായ രൂപത്തിൽ കളിക്കുന്നയാളാണ്. അതിപ്പം നമ്മൾ നേരത്തെ മുതൽ പറയുന്നതാണ്, കഴിഞ്ഞ മത്സരത്തിൽ നമ്മളത് കൃത്യമായിട്ട് അദ്ദേഹം നടപ്പാക്കുന്നത് കാണുകയും ചെയ്തു. അപ്പം പക്ഷെ ചില ഘട്ടങ്ങളിലൊക്കെ ഹൂലിയൻ ആൽവറസ് ചില പാർശ്വങ്ങളിലേക്കോ പുറകോട്ടോ ഒക്കെ ഇറങ്ങുന്ന സമയത്ത് ആ നമ്പർ നയൻ സ്ട്രൈക്കറിലേക്ക് എത്തുന്ന പാസുകൾ എടുക്കാൻ കഴിഞ്ഞ കളിയിൽ ആളില്ലാതെ പോകുന്ന സാഹചര്യവും നമ്മൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഏത് രൂപത്തിലാണ് സ്കലോനി പരിഗണിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ ഉള്ളത്. വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇലവൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ ഡിമരിയയുടെ ഒരു ആബ്സെൻസ് കൊണ്ടുവരുന്നതാണ്. മറ്റു മാറ്റങ്ങളൊന്നും അങ്ങനെ ഇപ്പം പ്രിഡിക്റ്റ് ചെയ്യപ്പെടുന്നില്ല. നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് എമി മാർട്ടിനസ്, ഡിഫൻസിൽ നാഹുൽ മോളിന, ക്രിസ്റ്റ്യൻ റൊമേറോ, നിക്കുലാസ് ഒട്ടാമെന്റി, മാർക്കസ് അക്വീനാ, മാറ്റമൊന്നുമില്ല. കഴിഞ്ഞ കളി കളിച്ച സെയിം ഡിഫൻസ്, കഴിഞ്ഞ കളി സോളിഡ് ഡിഫൻസ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കളിയിൽ എതിർ ടീം ആക്രമണം നടത്തിയിട്ട് വേണ്ട, ഡിഫൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നറിയാം. അപ്പോ അതാണ് ഞാൻ പറഞ്ഞത്, ഏത് അപ്രോച്ച് എടുക്കും ഓസ്ട്രേലിയ എന്നുള്ളതാണ് ഈ കളിയെ വിരസമോ രസകരമോ ഒക്കെ ആക്കി മാറ്റുന്നത്. മധ്യരയിലേക്ക് വരുമ്പോൾ പിന്നെ റോഡ്രിഗോ ഡിബോൾ, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കലിസർ, ഇതാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അതല്ല, ഡിമരിയക്ക് പകരം ലിയാൻഡ്രോ പെരേഡസിനാണ് ഇറക്കുന്നതെങ്കിൽ നാല് മധ്യനിര താരങ്ങളുള്ളൊരു അവസ്ഥയുണ്ടാവും. അപ്പോൾ ലിയാൻഡ്രോ പുറകോട്ട് ഡിഫൻസിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇറങ്ങുകയും മോളിന കുറച്ചുകൂടി മുന്നോട്ട് കയറുന്ന രൂപത്തിലും അവർ ഫോർമേഷൻ എടുക്കാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും ലിയാൻഡ്രോ ഇല്ല എന്ന ഒരു കണക്കൂട്ടിൽ നമ്മൾ ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മുന്നേറ്റ നിരയിൽ പിന്നെ മൂന്ന് സ്ട്രൈക്കർമാരുണ്ട്, ലിയോ മെസ്സി, കൊറയ ഓർ പപ്പു ഗോമസ്, ആണ് മറ്റൊരു കൺഫ്യൂഷൻ ഉള്ളത്. എന്നാൽ ആൽവറസ് ഓർ ലൗട്രോ, അവിടെയും ചെറിയ കൺഫ്യൂഷൻസ് ഇപ്പോൾ അർജന്റീന മാധ്യമങ്ങൾ നൽകുന്നു. ഇനി ഇതിൻ്റെ ഒരു കൂടുതൽ കൺഫർമേഷൻസ് നമുക്ക് കളിയോട് അടുപ്പിച്ചാണ് പറയാൻ കഴിയുക. അത് നമ്മൾ 7:30 മുതൽ അല്ലേ 7:30 മുതൽ നമുക്കൊരു ലൈവ് പ്രിവ്യൂ ഉണ്ട് അർജന്റീനയുടെ കളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ കൂടുതൽ പുതിയ വിവരങ്ങൾ നമുക്ക് എത്തിക്കാൻ പറ്റും നമ്മുടെ കാഴ്ചക്കാരിലേക്ക് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഓസ്ട്രേലിയയുടെ ഭാഗത്തു നിന്ന് എന്ത് ടാക്ടിക്സാണ് പ്രതീക്ഷിക്കുന്നത്? ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ ഡെൻമാർക്കിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഈ ഒരു മത്സരത്തിൽ വരുന്നത്. അതായത് അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഡെൻമാർക്ക് ഒരിക്കലും ഒരു ചെറിയ ടീമോ മോശം ടീമോ ഒന്നുമല്ല, മികച്ച താരനിര ഉള്ള ടീം തന്നെയാണ് ഡെൻമാർക്ക്. സോ അവരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഓസീസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു കാര്യമാണ്. മാത്രമല്ല ടുണീഷ്യയെ കൂടി അവർ പരാജയപ്പെടുത്തിയിരുന്നു. അതായത് 6 പോയിന്റ് നേടിക്കൊണ്ടാണ് ഓസ്ട്രേലിയ വരുന്നത്. 2 മത്സരങ്ങൾ വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അവർ വിജയിക്കുന്നത്. അതായത് നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ട് കൂടുതൽ ഗോളുകൾ നേടുന്ന ഒരു സ്വഭാവമൊന്നും ഓസ്ട്രേലിയ കാണുന്നില്ല. പക്ഷേ പിടിച്ചു നിന്നുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ ഗോളാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഓസീസിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കണം. പക്ഷേ ആദ്യ മത്സരത്തിൽ അവർ ഫ്രാൻസിനോട് 1-4 ഗോളുകൾക്ക് പരാജയപ്പെട്ടിരുന്നു. അതിൽ നിന്നും കരകയറാൻ പിന്നീട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2 മത്സരങ്ങളിൽ അവർ വിജയിച്ചു കയറുകയും ചെയ്തു. സോ ഓസീസ് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി ഉയർത്താൻ കപ്പാസിറ്റി ഉള്ള ഒരു ടീം തന്നെയാണ്.
എന്നിരുന്നാൽ പോലും അർജന്റീനയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം അപ്രോച്ച് എന്നുള്ളത് ഒരിക്കലും അവർ ഒരു നിരന്തരം ആക്രമണത്തിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് വലിയ ടീമുകൾക്കെതിരെ കളിക്കുമ്പോൾ സാധാരണ ഉപയോഗിച്ച് വരാറുള്ള ഗോളുകൾ വഴങ്ങാതിരിക്കുക, കിട്ടുന്ന അവസരങ്ങൾ കൗണ്ടർ അറ്റാക്കിലൂടെ എങ്ങനെയെങ്കിലും ഗോളൊക്കെ നേടുക. കഴിഞ്ഞ ദിവസം കാമറൂണിനെതിരെ ബ്രസീൽ നടത്തിയൊരു ടാക്ടിക്സ് അങ്ങനെയായിരുന്നു, സോ അതുപോലെയുള്ളൊരു ടാക്ടിക്സ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കുക, ഗോളടിക്കാതെ പിടിച്ചു നിൽക്കുക. ഇനി അവസാനത്തിൽ വേണമെങ്കിൽ ആ ഒരു പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് വരെ എത്തിക്കാനുള്ള ഒരു ശ്രമങ്ങൾ നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്നും പ്രതീക്ഷിക്കണം. തീർച്ചയായിട്ടും ഇന്ന് ലിയോ മെസ്സിയുടെ ഒരു കളി എങ്ങനെ ഉണ്ടാവുന്നുള്ള ആരാധകർ ഒത്തു നോക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ കളി നന്നായിട്ട് കളിച്ചിട്ടു, പക്ഷേ പെനാൽറ്റി നഷ്ടപ്പെടുത്തി. അതൊഴികെ മികച്ച പ്രകടനമാണ്. അതിന് മുമ്പത്തെ മത്സരത്തിൽ ഒരു കിടിലൻ ഗോൾ കണ്ടു. 8 ഗോളുകളായി ഇപ്പോൾ അദ്ദേഹം വേൾഡ് കപ്പിൽ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഇന്നേ വരെ 5th വേൾഡ് കപ്പാണ് മെസ്സി കളിക്കുന്നത്, ഇന്നേ വരെ നോക്കൗട്ട് സ്റ്റേജിൽ ഒരു ഗോൾ പോലും മെസ്സിക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ മാത്രമേ മെസ്സി ഗോൾ അടിച്ചിട്ടുള്ളൂ. ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞു, ഇനിയും മെസ്സി ഗോളടിക്കാതിരുന്നാൽ ഇത്തവണ കാര്യങ്ങൾ കൈവിട്ടു. അതായത് ഇനിയും എന്ന് പറഞ്ഞാൽ ഈ വേൾഡ് കപ്പിന്റെ കാര്യമല്ല, നോക്കൗട്ട് സ്റ്റേജുകൾ ഇതുവരെ ഉള്ളതിൽ 2014 അവർ ഫൈനലിലേക്ക് എത്തിയപ്പോൾ പോലും മെസ്സി നോക്കൗട്ട് സ്റ്റേജിൽ ഗോൾ അടിച്ചിട്ടില്ല. ഇനി നോക്കൗട്ട് സ്റ്റേജിൽ അദ്ദേഹം ഗോൾ അടിക്കാതിരുന്നാൽ ഇത്തവണ അത് തിരിച്ചടി ഉണ്ടാവില്ല എന്നാ ചോദ്യം. സോ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ശരിയാണ്, അദ്ദേഹം ഒരു പെനാൽറ്റി പാഴാക്കി. പക്ഷേ അതിനുശേഷം അദ്ദേഹം നടത്തിയ ഈ പെനാൽറ്റി പാഴാക്കി എന്ന് പറയാൻ പാടില്ല എന്നൊരു സുഹൃത്തിന് കമന്റ് ഉണ്ടായിരുന്നു. പെനാൽറ്റി 50-50 ആണ്, പുറത്തേക്ക് അടിച്ചാൽ പാഴാക്കി, ഇത് ഗോളി തടുത്തതാണ്, അതുകൊണ്ട് ഗോളി തടുത്തു എന്നേ പറയാൻ പാടുള്ളൂ. മെസ്സി പുറത്തേക്ക് അടിച്ചതല്ല, അതുകൊണ്ട് പാഴാക്കി എന്നുള്ള പ്രയോഗം പിൻവലിക്കുകയാണ്. മെസ്സി അത് ഗോള് വലയിലേക്ക് തന്നെ അടിച്ചു, പക്ഷേ ഷെസ്നിയുടെ മികവ് കൊണ്ട് അത് ഗോളായില്ല. ബാക്കി പറഞ്ഞോളൂ. സോ പെനാൽറ്റി പാഴാക്കി, അത്തരത്തിലുള്ളൂ. അത് ആരാധകരെ ഭാഗത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലയണൽ മെസ്സി പെനാൽറ്റി പാഴാക്കി എന്നുള്ളതാണ്. സോ അതിനുശേഷം അദ്ദേഹം നടത്തിയൊരു പ്രകടനം ഔട്ട്സ്റ്റാൻഡിംഗ് തന്നെയായിരുന്നു. കാരണം സാധാരണ രൂപത്തിൽ മെസ്സി പെനാൽറ്റി പാഴാക്കി കഴിഞ്ഞാൽ പിന്നീട് ഡൗൺ ആവുന്ന ഒരു കാഴ്ച പലപ്പോഴും കാണാറുണ്ട് അദ്ദേഹം മാനസികമായി. ഇപ്പോൾ ടീമൊക്കെ പിറകോട്ട് പോകുമ്പോൾ ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം മാനസികമായി തളരാറുണ്ട്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ അങ്ങനെയായിരുന്നില്ല, അതിൽ നിന്ന് വൈപരീതമായിരുന്നു, മികച്ച പ്രകടനമായിരുന്നു, വ്യത്യസ്തമായിട്ടുള്ള ഒരു രൂപത്തിലായിരുന്നു. അതെ, സോ അദ്ദേഹം വളരെ മികച്ച പ്രകടനമാണ് ആ ഒരു മത്സരത്തിൽ പിന്നീട് നടത്തിയിരുന്നത്. പ്രത്യേകിച്ച് സോളോ റണ്ണുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് 35th വയസ്സിലും തനിക്ക് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് മെസ്സി ആ ഒരു മത്സരത്തിൽ ഉടനീളം തെളിയിച്ചതാണ്. ഗോളുകൾ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ശരിയാണ്, ഇങ്ങനെ ഒരു കണക്ക് അവിടെ കിടപ്പുണ്ട്, നോക്കൗട്ട് സ്റ്റേജിൽ അദ്ദേഹത്തിന് ഗോളടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. പക്ഷേ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഈ ഒരു നോക്കൗട്ട് സ്റ്റേജിൽ അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും ദുർബലരായ എതിരാളികളെയാണ് ഓസ്ട്രേലിയയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഗോളടിക്കാനുള്ള ഒരു അവസരം ഈ ഒരു മത്സരത്തിൽ ഉണ്ടാകും, അതിന് കഴിയും എന്നൊക്കെയാണ് ഞാൻ വ്യക്തിപരമായി ഇപ്പോൾ വിശ്വസിക്കുന്നത്. എന്തായാലും മെസ്സി മികച്ച പ്രകടനം നടത്തട്ടെ, കാരണം ഒരുപാട് ആരാധകരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഈ മത്സരം അർജന്റീന വിജയിക്കും എന്ന പ്രതീക്ഷയിലാണ് മിക്ക ആരാധകരുള്ളത്. നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ വെച്ചുകൊണ്ട് 7:30 ലൈവ് പ്രിവ്യൂ കൂടിയുണ്ട്, ആ സമയത്ത് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളും വിശകലനങ്ങളും പങ്കുവച്ചുകൊണ്ട് റഫ്ടക്സ് വീണ്ടും എത്താം.